गुड मॉर्निंग स्टूडेंट्स, हाउ आर यू फाइन? ओके, लेट अस गो टू द रिमेनिंग पार्ट्स ऑफ आवर चैप्टर द हैप्पी प्रिंस। नाउ द लिटिल गर्ल। ओके, डिड यू अंडरस्टैंड द स्टोरी about the happy prince and the swallow? Okay, we can go to the remaining parts. The little girl. The next day the swallow flew back to the happy prince. I have come to bid you goodbye, he cried. Swallow, little swallow, said the prince, will you not stay with me one night longer? ദി നെക്സ്റ്റ് ഡേ ദ സ്വാളോ ഫ്ലൂ ബാക്ക് ടു ദി ഹാപ്പി പ്രിൻസ്. നമ്മുടെ കുരുവി അടുത്ത ദിവസം നമ്മുടെ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി. ഐ ഹാവ് കം ടു ബിഡ് യു ഗുഡ് ബൈ, ഞാൻ നിങ്ങൾക്ക് ഗുഡ് ബൈ പറയാനാണ് വന്നിട്ടിരിക്കുന്നത്, ഹി ക്രൈഡ്, അവൻ പറഞ്ഞു. സ്വാളോ ലിറ്റിൽ സ്വാളോ, കുരുവി, കുഞ്ഞു കുരുവി, സെഡ് ദി പ്രിൻസ്, രാജാവ് പറഞ്ഞു, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ വൺ നൈറ്റ് ലോങ്ങർ, നീ ഒരു ദിവസം കൂടി, ഒരു രാത്രി കൂടി എൻ്റെ കൂടെ നീ നിൽക്കില്ലേ, താമസിക്കില്ലേ? ഇറ്റ് ഈസ് വിൻ്റർ, ആൻസേർഡ് ദി സ്വാളോ, ഇത് തണുപ്പുകാലമാണ്, നമ്മുടെ സ്വാളോ മറുപടി പറഞ്ഞു. ആൻഡ് ദി ചിൽ സ്നോ വിൽ സൂൺ ബി ഹിയർ, തണുത്ത മഞ്ഞ് ഇവിടെയൊക്കെ പരക്കും, ഇവിടെയൊക്കെ ഉണ്ടാവും. ഡിയർ പ്രിൻസ്, രാജാവേ, ഐ മസ്റ്റ് ലീവ് യു, ഞാൻ നിങ്ങളെ നിർബന്ധമായും, ഞാൻ നിങ്ങളെ പിരിഞ്ഞു പോവുകയാണ്, വിട്ടുപോവുകയാണ്, ലീവ് ചെയ്യുകയാണ്. But I will never forget you, engil polum njan orikkalum thangale marakkilla. In the square below, said the prince, ee thaalayulla chaturathil, adayathu thaalayulla pradeshathu, there stands a little match girl, avide oru match girl undu. Match ennu paranjal ningalkku ariya, teepetti, oru teepetti undaakkunna oru penkutti nilkunnu. She has let her matches fall in the gutter, അവളുടെ മാച്ചുകളെല്ലാം, അവളുടെ തീപ്പെട്ടികളെല്ലാം ഒരു കുഴിയിൽ വീണിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൾ സ്പോയിൽഡ്, അതെല്ലാം നശിച്ചിട്ടുമുണ്ട്. ഹർ ഫാദർ വിൽ ബീറ്റ് ഹർ, അവളുടെ പിതാവ് അവളെ അടിക്കും. ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി, കുറച്ച് പണം കൊണ്ടുവന്നില്ല എങ്കിൽ അവളുടെ പിതാവ് അവളെ അടിക്കും. ഷീ ഹാസ് നോ ഷൂസ്, അവൾക്ക് ഷൂസ് ഇല്ല. നോ സ്റ്റോക്കിങ്സ്, പാദരക്ഷകൾ, ചെരിപ്പുകളൊന്നുമില്ല. ആൻഡ് നോ സ്വെറ്റർ, അവൾക്ക് തണുപ്പകറ്റാനുള്ള കമ്പിളിപ്പുതപ്പുമില്ല. സ്വെറ്റർ, പുതപ്പ്. പ്ലക്ക് ഔട്ട് മൈ, എൻ്റേത് പറിക്കൂ, എൻ്റേത് എന്ന് പറഞ്ഞാൽ ഇനി എന്താണോ എനിക്കുള്ളത് അത് പ്ലക്ക് ഔട്ട്, പറിക്കൂ. ഐ കനോട്ട് പ്ലക്ക് ഔട്ട് യുവർ ഐ, നിങ്ങളുടെ കണ്ണ് പറിക്കാൻ എനിക്ക് കഴിയില്ല. യു വുഡ് ബി ക്വൈറ്റ് ബ്ലൈൻഡ് ദെൻ, അപ്പോൾ നിങ്ങൾ തികച്ചും അന്ധനായിത്തീരും, സെഡ് ദി സ്വാളോ, നമ്മുടെ കുരുവി പറഞ്ഞു. സ്വാളോ ലിറ്റിൽ സ്വാളോ, സെഡ് ദ പ്രിൻസ്, കുരുവി, കുഞ്ഞു കുരുവി, നമ്മുടെ രാജാവ് പറയുകയാണ്, ഡു ആസ് ഐ കമൻഡ് യു, ഞാൻ നിന്നോട് എന്താണോ കമൻഡ് ചെയ്യുന്നത് അത് നീ ചെയ്യുക. സോ ഹി പ്ലക്ക് ഔട്ട് ദി പ്രിൻസസ് അദർ ഐ, അങ്ങനെ നമ്മുടെ ഈ സ്വാളോ രാജാവിൻ്റെ രണ്ടാമത്തെ കണ്ണും അടുത്ത കണ്ണും പറിച്ചെടുത്തു. ആൻഡ് ഡാർട്ടഡ് ഡൗൺ വിത്ത് ഇറ്റ്, അതുമായി വേഗം പറന്നു. ഡാർട്ടഡ് ഡൗൺ, വേഗത്തിൽ പറക്കുക, പറന്ന് പോവുക. ഹി സോ ദ ഗേൾ, അവൻ ആ പെൺകുട്ടിയെ കണ്ടു. ഹി സ്ലിപ്ഡ് ദ ജ്വൽ, അവൻ ആ ജ്വൽ തെന്നി, സ്ലിപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇട്ടു എന്നാണ് ഇവിടെ ഉദ്ദേശം. സ്ലിപ്പ് ചെയ്തു. ഇൻ ടു ദി പാം ഓഫ് ഹെർ ഹാൻഡ്, ആ പെൺകുട്ടിയുടെ ഉള്ളൻ കൈയിലേക്ക്, പാമിലേക്ക് ഈ ജ്വൽ സ്ലിപ്പ് ചെയ്തു. വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ്, എന്തൊരു രസകരമായ ഗ്ലാസിൻ്റെ കഷ്ണം. ക്രൈഡ് ദി ലിറ്റിൽ ഗേൾ, അവൾ ഉച്ചത്തിൽ പറഞ്ഞു. ആൻഡ് ഷീ റാൻ ഹോം ലാഫിങ്, അവൾ വീട്ടിലേക്ക് ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. ദെൻ ദ സ്വാളോ കെയിം ബാക്ക് ടു ദി പ്രിൻസ്, അങ്ങനെ സ്വാളോ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ, യു ആർ എ ബ്ലൈൻഡ് നൗ, ഹി സെഡ്, നമ്മുടെ കുരുവി പറഞ്ഞു, നിങ്ങളിപ്പോൾ അന്ധനാണ്. സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ആൾവേസ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഇനി താമസിക്കും. നോ ലിറ്റിൽ സ്വാളോ, വേണ്ട സ്വാളോ, അങ്ങനെ ചെയ്യരുത്, സെഡ് ദി പുവർ പ്രിൻസ്, നമ്മുടെ പാവം രാജകുമാരൻ പറഞ്ഞു. യു മസ്റ്റ് ഗോ എവേ ടു ഈജിപ്ത്, നീ തികച്ചും, നീ നിർബന്ധമായിട്ടും, മസ്റ്റായിട്ടും
ഈജിപ്തിലേക്ക് പോവണം. ഐ വിൽ സ്റ്റേ വിത്ത് യു ആൾവേസ്, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കും, സെഡ് ദി സ്വാലോ. സ്വാലോ പറഞ്ഞു. ആൻഡ് ഹി സ്ലെപ്റ്റ് അറ്റ് ദി പ്രിൻസസ് ഫീറ്റ്, നമ്മുടെ രാജാവിൻ്റെ കാൽപാദങ്ങളിലിരുന്ന് അവൻ ഉറങ്ങിപ്പോയി. നെക്സ്റ്റ്, ദി സിറ്റി സൈറ്റ്സ്, നഗരത്തിലെ സൈറ്റുകൾ, കാഴ്ചകൾ. ഡിയർ ലിറ്റിൽ സ്വാലോ, സെഡ് ദ പ്രിൻസ്, ഫ്ലൈ ഓവർ മൈ സിറ്റി ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദയർ. പ്രിയപ്പെട്ട കുരുവി, രാജാവ് പറഞ്ഞു, ഫ്ലൈ ഓവർ മൈ സിറ്റി, എൻ്റെ നഗരത്തിന് മുകളിൽ നീ പറക്കുക. ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദയർ, നീ എന്താണോ കാണുന്നത് അത് നീ എനിക്ക് പറഞ്ഞു തരിക. ദ സ്വാലോ ഫ്ലൂ ഓവർ ദി ഗ്രേറ്റ് സിറ്റി, ആ ഉന്നതമായ നഗരത്തിന് മുകളിൽ നമ്മുടെ കുരുവി പറന്നു. ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറി വെൽ ദ ബെഗേഴ്സ് വെയർ സിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്സ്. ആ റിച്ച് മേക്കിംഗ് മെറി, നമ്മുടെ സമ്പന്നർ മെറിയിലാണ് ആനന്ദിക്കുന്നു. വെൽ ദ ബെഗേഴ്സ് വെയർ സിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്സ്, നമ്മുടെ ബെഗേഴ്സുകൾ, നമ്മുടെ യാചകന്മാർ, പാവങ്ങൾ, അവർ ഗേറ്റിൻ്റെ മുന്നിലിരിക്കുന്നു. അപ്പോൾ ബെഗേഴ്സുകൾ, ഇപ്പോൾ പുവർ പീപ്പിൾസ് ഗേറ്റിൻ്റെ മുകളിൽ യാചിച്ചുകൊണ്ടും മറ്റുമൊക്കെയായി അവരുടെ ദാരിദ്ര്യത്തിലിരിക്കുന്നു. ഈവൻ ദോ ദ റിച്ച് മേക്കിംഗ് മെറി, ധനികർ അവർ ആനന്ദിക്കുന്നു, ഉല്ലസിക്കുന്നു, ആഹ്ലാദിക്കുന്നു. ഹി ഫ്ലൂ ഇൻ ടു ദി ഡാർക്ക് ലെയ്ൻസ്, അവൻ ഡാർക്ക് ലെയ്ൻസ് ഇരുണ്ട പാതകളിലൂടെ അവൻ പറന്നു. ആൻഡ് സോ ദ വൈറ്റ് ഫേസ് ഓഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ, സ്റ്റാർവിങ് ആ പട്ടിണി കിടക്കുന്ന, വിശന്നിരിക്കുന്ന കുട്ടികളുടെ വൈറ്റ് ഫേസസ്, വെളുത്ത മുഖങ്ങൾ, മീൻസ് ആ വിളറിയ, ഫൈൻഡായ, ക്ഷീണിച്ചു തളർന്ന മുഖങ്ങൾ അവൻ കണ്ടു. ദെൻ ഹി ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾഡ് ദി പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. അങ്ങനെ അവൻ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പറന്നു, രാജാവിനോട് കണ്ട കാര്യങ്ങൾ. ഹി ഹാഡ് സീൻ, അവൻ പറഞ്ഞു കൊടുത്തു. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ ഗോൾഡ്. അപ്പോൾ നമ്മുടെ രാജാവ് തിരിച്ചു പറയുന്നു, ഞാൻ കവേർഡ് വിത്ത് ഫൈൻ ഗോൾഡ്, നല്ല ഒന്നാന്തരം സ്വർണം എന്നെ കവർ ചെയ്തിട്ടുണ്ട്, എന്നെ മൂടിയിട്ടുണ്ട്. സെഡ് ദി പ്രിൻസ്, യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ്, അത് നീ ഓരോന്നും ഇളക്കിയെടുക്കുക, പറിച്ചെടുക്കുക, ലീഫ് ബൈ ലീഫ്, ഓരോ ഇലകളായിട്ട്. ആൻഡ് ഗീവ് ഇറ്റ് ടു മൈ പുവർ പീപ്പിൾ, എൻ്റെ പാവം ജനങ്ങൾക്ക് നീ അത് കൈമാറുക, നൽകുക. ദേ ആൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി, അവരെല്ലാവരും വിശ്വസിക്കുന്നു, അവരെല്ലാവരും കരുതുന്നു സ്വർണത്തിനിക്ക്, സമ്പത്തിനിക്ക് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി, സ്വർണത്തിന് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് ദേ ആൾവേസ് തിങ്ക്, അവരെല്ലാവരും ചിന്തിക്കുന്നു. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ദ സ്വാലോ പിക്ക് ഓഫ്, ഒരു ഇലക്ക് ശേഷം മറ്റൊന്നായി, അതായത് ഓരോ ഇലകളും നമ്മുടെ സ്വാളോ പിക്ക്ഡ് ഓഫ് ഓരോന്നായി പറിച്ചെടുത്തു. ടിൽ ദ ഹാപ്പി പ്രിൻസ് ലുക്ക്ഡ് ക്വൈറ്റ് ഡൾ ആൻഡ് ഗ്രേ, ആ നമ്മുടെ ഹാപ്പി പ്രിൻസ് ലുക്ക്ഡ് ക്വൈറ്റ് ഡൾ, ആ ഡള്ളായിട്ട്, വളരെ മുഷിഞ്ഞതായിട്ട്, ആൻഡ് ഗ്രേ ചാരനിറത്തിലുള്ളതായി, ഗ്രേ ആയും ഡള്ളായിട്ടും വളരെ മുഷിഞ്ഞ രൂപത്തിൽ ലുക്ക്ഡ് ക്വൈറ്റ് ഡൾ, നമ്മുടെ രാജാവിനെ കാണിക്കപ്പെട്ടു. അതായത് രാജാവിനെ കണ്ടാൽ ഇപ്പോൾ എങ്ങനെയാണ് ലുക്ക് ചെയ്യുന്നത്, ഒരു ഡള്ളായിട്ട്. അതേപ്രകാരം ഗ്രേ ആയിട്ട്, വളരെ ഗ്രേ കളറിൽ, ചാരനിറത്തിൽ, അതേപ്രകാരം ഡള്ളായി മുഷിഞ്ഞ രൂപത്തിൽ രാജാവിനെ കാണപ്പെട്ടു. ഹീ ലുക്ക്ഡ് ഇറ്റ് ടു ദി പുവർ, സോറി, ഹീ ടുക്ക്ഡ് ഇറ്റ് ടു ദി പുവർ ആൻഡ് ദി ചിൽഡ്രൻസ് ഫേസസ് ഗ്രീവ് റോസിയർ ആൻഡ് ദേ ലോഫ്ഡ് ആൻഡ് പ്ലേഡ് ഗെയിംസ് ഇൻ ദി സ്ട്രീറ്റ്. വി ഹാവ് ബ്രെഡ് നൗ ദേ ക്രൈഡ്. He took it to the poor. അവനത് ഓരോ ദരിദ്രർക്കും അത് നൽകി. ആൻഡ് ദി ചിൽഡ്രൻസ് ഫേസസ് ഗ്രീവ് റോസിയർ, അവരുടെ കുട്ടികളുടെ മുഖങ്ങളൊക്കെ ഗ്രീവ് റോസിയർ, വളരെ ഉന്മാദമുള്ളതായി, വളരെ ഉന്മേഷമുള്ളതായി മാറി. ദേ ലോഫ്ഡ് ആൻഡ് പ്ലേഡ് ഗെയിംസ് ഇൻ ദി സ്ട്രീറ്റ്, അവർ നഗരത്തിൽ, ടൗണിൽ, സ്ട്രീറ്റിൽ വെച്ച്, തെരുവിൽ വെച്ച് കളികളൊക്കെ കളിച്ചു, ചിരിച്ചു, ആനന്ദിച്ചു. വി ഹാവ് ബ്രെഡ് നൗ, ഞങ്ങൾക്കിന്ന് ബ്രെഡുണ്ട്, ഞങ്ങൾക്കിന്ന് ഭക്ഷണമുണ്ട് എന്നവർ, ദേ ക്രൈഡ്, അവർ ഉച്ചത്തിൽ പറഞ്ഞു. ദി സാക്രിഫൈസ്, സാക്രിഫൈസ് മീൻസ് ത്യാഗം. ആ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക, നമ്മുടെ ഗുണങ്ങൾ, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള ഐശ്വര്യം, നമുക്കുള്ള ഗുണങ്ങൾ, നമ്മുടെ സമ്പത്ത്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട്
സ്വയം ത്യജിച്ച് നിസാരമായ ലളിതമായ ജീവിതം നയിക്കുക അതാണ് സാക്രിഫൈസ് ത്യാഗം എന്ന് പറയുന്നത് ദി സാക്രിഫൈസ് ത്യാഗം ദെൻ ദി സ്നോ കെയിം അങ്ങനെ തണുപ്പ് വന്നപ്പോൾ ദ പുവർ ലിറ്റിൽ സ്വാളോ ഗീവ് കോൾഡർ ആൻഡ് കോൾഡർ നമ്മുടെ സ്വാളോ വളരെ തണുത്ത് വിറക്കുന്നവനായി തീർന്നു അതായത് വളരെ തണുപ്പ് അനുഭവിക്കുന്നവനായി നമ്മുടെ ലിറ്റിൽ സ്വാളോ മാറി ബട്ട് ഹീ വുഡ് നോട്ട് ലീവ് ദി പ്രിൻസ് പക്ഷേ അവൻ രാജാവിനെ വിട്ടുപിരിഞ്ഞില്ല ഹീ ലവ്ഡ് ഹിം ടു വെൽ അവൻ വളരെയധികം രാജാവിനെ ഇഷ്ടപ്പെടുന്നു ഹീ ട്രൈ ടു കീപ് ഹിംസെൽഫ് വാം ബൈ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ് തൻ്റെ വിങ്സുകൾ ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് ചിറകടിച്ചുകൊണ്ട് ചൂട് ഉണ്ടാക്കാൻ വാം ചെയ്യാൻ കീപ് ഹിംസെൽഫ് വാം സ്വയം ചൂടുള്ളതായി മാറാൻ തനിക്ക് ചൂട് കൊള്ളാൻ അവൻ തൻ്റെ ചിറകടിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ബട്ട് അറ്റ് ലാസ്റ്റ് ഹീ ന്യൂ ദാറ്റ് ഹീ വാസ് ഗോയിങ് ടു ഡൈ അവസാനം അവൻ തിരിച്ചറിഞ്ഞു അവൻ മനസ്സിലാക്കി അവൻ മരിക്കാൻ പോവുകയാണ് ചാവാൻ പോവുകയാണെന്ന് ആര് മനസ്സിലാക്കി നമ്മുടെ സ്വാളോ കുരുവി മനസ്സിലാക്കി ഹി ഹാഡ് ജസ്റ്റ് സ്ട്രെങ്ത് ടു ഫ്ലൈ അപ്പ് ടു ദി പ്രിൻസസ് ഷോൾഡർ വൺസ് മോർ ഹി ഹാഡ് ജസ്റ്റ് സ്ട്രെങ്ത് ടു ഫ്ലൈ അപ്പ് ടു ദി പ്രിൻസസ് ഷോൾഡർ വൺസ് മോർ ഒരിക്കൽ കൂടി അവനക്ക് രാജാവിൻ്റെ ഷോൾഡർ വരെ പറക്കാനുള്ള കഴിവേ അവനിക്കിനിയുള്ളൂ എല്ലാ കഴിവും എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗുഡ് ബൈ ഡിയർ പ്രിൻസ് രാജാവേ താങ്കൾക്ക് ഗുഡ് ബൈ വിട ഹീ മർമേഡ് അവൻ പിറുപിറുത്തു മെല്ലെ സംസാരിക്കുക അതിനാണ് മർമേഡ് പിറുപിറുത്തു ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഈജിപ്ത് അറ്റ് ലാസ്റ്റ് നീ അവസാനം ഈജിപ്തിലേക്ക് പോകുന്നു എന്തിനാ ഈജിപ്തിലേക്ക് പോകുന്നത് അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഈജിപ്തിലേക്ക് പോകുന്നത് എന്തിനാ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അതേപ്രകാരം അവരെ സ്വയം രക്ഷിക്കാൻ എസ്കേപ്പ് ടു എസ്കേപ്പ് ഫ്രം ദി കോൾഡ് ടു എസ്കേപ്പ് ഫ്രം ദി വിൻ്റർ സീസൺ തണുപ്പ് കാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഈജിപ്തിലേക്ക് പോയി അവൻ്റെ കൂട്ടുകാരൊക്കെ ഈജിപ്തിലേക്ക് പോയി അപ്പോൾ രാജാവ് പറയാണ് നീ ഈജിപ്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ലിറ്റിൽ സോളോ സെഡ് ദ പ്രിൻസ് രാജാവ് പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ടു ഈജിപ്ത് ദാറ്റ് ഐ ആം ഗോയിങ് ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത് സെഡ് ദി സ്വാളോ നമ്മുടെ കുരുവി പറഞ്ഞു ഹീ ഫെൽ ഡൗൺ ഡെഡ് അറ്റ് ഹിസ് ഫീറ്റ് നമ്മുടെ രാജാവിൻ്റെ കാൽപാദത്തിലേക്ക് നമ്മുടെ കുഞ്ഞു കുരുവി ഫെൽ ഡൗൺ ഡെഡ് മരിച്ചു വീണു ചത്തു വീണു അറ്റ് ദി മൊമെൻ്റ് എ ക്യൂരിയസ് ക്രാക്ക് സൗണ്ടഡ് ഇൻസൈഡ് ദി സ്റ്റാച്യു ഒരു ക്യൂരിയസായ ഒരു ക്രാക്ക് വിള്ളൽ സൗണ്ട് ആ നമ്മുടെ സ്റ്റാച്യുവിൽ നിന്നും ഉണ്ടായി ആ നിമിഷം ഒരു ക്യൂരിയസായ ഒരു സൗണ്ട് നമ്മുടെ സ്റ്റാച്യുവിൽ നിന്നും ഉണ്ടായി ആസ് ഇഫ് സംതിങ് ഹാഡ് ബ്രോക്കൺ എന്തോ ഒരു വസ്തു പൊട്ടിയതുപോലെ ക്രാക്ക് ചെയ്തതുപോലെ ബ്രോക്കൺ ചെയ്തതുപോലെ തകർന്നു വീണതുപോലെ നമ്മുടെ സ്റ്റാച്യുവിൽ നിന്നും എന്തോ ഒന്ന് പൊട്ടി വീണതുപോലെ ഉള്ളിൽ നിന്നും ഒരു ക്രാക്ക് സൗണ്ട് ഉണ്ടായി ദ ലെഡൻ ഹെഡ് ഹാഡ് സ്നാപ്ഡ് റൈറ്റ് ഇൻ ടു നമ്മുടെ ലെഡൻ ഹെഡ് ഉരുക്കിനാലുള്ള ഈയത്താലുള്ള നമ്മുടെ ഹൃദയം സ്നാപ്ഡ് റൈറ്റ് ഇൻ ടു അത് രണ്ടെണ്ണമായി സ്നാപ്പ് ചെയ്തു പിളർന്നുപോയി അപ്പോൾ നമ്മുടെ രാജാവിൻ്റെ ലെഡൻ ഹെഡ് ഹാഡ് സ്നാപ്ഡ് റൈറ്റ് ഇൻ ടു അത് രണ്ട് കഷ്ണമായിട്ട് സ്നാപ്പ് ചെയ്തു ഉരുക്കിനാലുള്ള ഈയത്തിനാലുള്ള നമ്മുടെ രാജാവിൻ്റെ ശരീരം അത് സ്നാപ്പ് ചെയ്തു രണ്ടായിട്ട് ദി ട്രാജിക് മീൻസ് ദുരന്തം അപ്പോൾ ട്രാജിക് എൻഡ് ദുരന്തത്തിലൂടെയുള്ള അവസാനം അതായത് ദുരന്ത പര്യവസാനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ദുരന്തത്തോടുകൂടി ഈ സ്റ്റോറി അവസാനിക്കുന്നതാണ് ഇതിൻ്റെ ഹെഡിങ് ഏർലി ദി നെക്സ്റ്റ് മോർണിംഗ് ദി മേയർ വാസ് വാക്കിംഗ് ഇൻ ദി സ്ക്വയർ ബിലോ ഇൻ കമ്പനി വിത്ത് ദി ടൗൺ കൗൺസിലേഴ്സ് ഏർലി ദി നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം വളരെ നേരത്തെ ദ മേയർ വാസ് വാക്കിംഗ് ഇൻ ദി സ്ക്വയർ ബിലോ ഇൻ കമ്പനി വിത്ത് ദി ടൗൺ കൗൺസിലേഴ്സ് നമ്മുടെ കൗൺസിലേഴ്സിൽ ടൗണിലുള്ള കൗൺസിലേഴ്സുമായി കൂട്ടമായിട്ട് അവരൊന്നിച്ച് നമ്മുടെ സ്ക്വയറിലൂടെ നടന്നു പോവുകയായിരുന്നു മേയർ നടന്നു പോവുകയായിരുന്നു ആസ് ദി പാസ് ദി കോളം ഹീ ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്റ്റാച്യു
അവർ ഈ സ്തൂപത്തിനൂടെ അരികിലൂടെ കോളത്തിനരികിലൂടെ നടന്നു പോയപ്പോൾ അവർ ലുക്ക്ഡ് അപ് അറ്റ് ദി സ്റ്റാച്യു അവർ സ്റ്റാച്യുവിലേക്ക് നോക്കി ഡിയർ മീ ഹൗ ഷാബി ദ ഹാപ്പി പ്രിൻസ് ലുക്സ് എൻ്റെ കൂട്ടുകാരെ ഹൗ ഷാബി ദ ഹാപ്പി പ്രിൻസ് ലുക്സ് എന്ത് മുഷിഞ്ഞിട്ടാണ് എത്ര മുഷിഞ്ഞിട്ടാണ് നമ്മുടെ ഹാപ്പി പ്രിൻസ് കാണപ്പെടുന്നത് ഷാബി മീൻസ് മുഷിഞ്ഞ ആകെ കേടുവന്ന രൂപത്തിലാണ് നമ്മുടെ ഹാപ്പി പ്രിൻസിനെ കാണുന്നത് ഹി സെഡ് നമ്മുടെ മേയർ പറയുകയാണ് ആൻഡ് ഹിയർ ഈസ് ആക്ച്വലി എ ഡെഡ് ബേഡ് അറ്റ് ഹിസ് ഫീറ്റ് ആ അതിൻ്റെ താഴെ ഒരു ഡെഡായ ഒരു പക്ഷിയുടെ ബേഡിൻ്റെ ശരീരം കൂടി അവിടെ അതിൻ്റെ താഴെ നമ്മുടെ രാജാവിൻ്റെ ഫീറ്റിൻ്റെ താഴെയുണ്ട് കണ്ടിന്യൂഡ് ദി മേയർ നമ്മുടെ മേയർ തുടർന്ന് പറഞ്ഞു ആസ് ഹി ഈസ് നോ ലോങ്ങർ ബ്യൂട്ടിഫുൾ ഹി ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ ആ ആസ് ഹി ഈസ് നോ ലോങ്ങർ ബ്യൂട്ടിഫുൾ ഹി ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ ആ നമ്മുടെ രാജാവിൻ്റെ സ്റ്റാച്യു ഭംഗിയില്ലാത്തത് കൊണ്ട് തന്നെ ഹി ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ അത് നമുക്ക് ഉപകാരപ്രദവുമല്ല നമ്മുടെ രാജാവിൻ്റെ സ്റ്റാച്യു യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് അതുകൊണ്ട് നമുക്കിനി ഉപകാരവും ഇല്ല അപ്പോൾ ബ്യൂട്ടിഫുൾ അല്ല അതോടൊപ്പം തന്നെ അതുവഴി നമുക്ക് ഒരു ഉപകാരവും ഈ സ്റ്റാച്യു കൊണ്ട് ഇല്ല ഇറ്റ് ഈസ് ടൈം വി പുൾ ഡൗൺ ദി സ്റ്റാച്യു ആ ഈ സ്റ്റാച്യു പുൾ ഡൗൺ ചെയ്യാൻ മറിച്ച് താഴെയിടാൻ തകർത്ത് കളയാൻ ഡൗൺ പുൾ ഡൗൺ താഴേക്ക് വലിച്ചിടാനുള്ള സമയമാണിപ്പോൾ സോ ദേ പുൾ ഡൗൺ ദി സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നമ്മുടെ രാജാവിൻ്റെ സ്റ്റാച്യു മറിച്ച് താഴെയിട്ടു ഓക്കെ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റോറി ഡിഡ് യു ഓക്കെ ഓൾ ഓഫ് യു ഷുഡ് റീഡ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ്സ് ഓഫ് ദി സ്റ്റോറി ആൻഡ് ട്രൈ ടു ആൻസർ ഫോർ ദീസ് 24 questions. You should try to understand the meanings of this story. Okay? Did you enjoy? Okay. Let us conclude. Thank you.